കൽക്കരി കേസിൽ CBIക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. നിയമവ്യവസ്ഥയുടെ അടിത്തറ തകർക്കുന്ന വിശ്വാസവഞ്ചനയാണ് CBI കാണിച്ചതെന്ന് സുപ്രീംകോടതി വിമർശിച്ചു. രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് CBI മോചിപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. CBI സമർപ്പിച്ച സത്യവാങ്മൂലവും റിപ്പോർട്ടുകളും പരിശോധിച്ച കോടതി CBIയുടെ ഭാഗത്ത് വലിയ പിഴവ് സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി. 4 ചോദ്യങ്ങൾക്ക് CBI മറുപടി പറയണം. 1, മാർച്ച് 8 കൽക്കരി ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സർക്കാർ തലത്തിൽ പങ്കുവച്ചു എന്ന കാര്യം എന്തുകൊണ്ട് മറച്ചുവെച്ചു? 2, കരട് റിപ്പോർട്ട് രാഷ്ട്രീയ ഭരണ നേതൃത്വവുമായി പങ്കുവച്ചിട്ടില്ലെന്ന് പറഞ്ഞ് CBIയുടെ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിന്? 3, സർക്കാർ തലത്തിൽ പങ്കുവച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മറ്റാരിലേക്കെങ്കിലും ചോർന്നുപോയിട്ടുണ്ടോ? 4, CBIയുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കാൻ നിയമമന്ത്രിക്ക് അധികാരമുണ്ടോ? അങ്ങനെ CBIയെ പിടിച്ചുകുലുക്കുന്ന ചോദ്യങ്ങളാണ് സുപ്രീംകോടതി ഉയർത്തിയത്. അടിസ്ഥാന ശിലകൾ തകർക്കുന്ന വഞ്ചനയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് വഴി CBI കാണിച്ചത്. രാഷ്ട്രീയ മേലാളന്മാരുടെ കൈകളിൽ നിന്ന് CBIയെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭരണഘടനാപരമായി പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കാനൂൻ മന്ത്രി കാ സവാൽ ഹൈ കോർട്ട് നേ യേ പൂച്ചാ ഹൈ കി CBI മാനുവൽ മേ കോൺ സേ ഐസേ പ്രാവധാൻ ഹൈ. കൽക്കരി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണത്തിനിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെയ് 6 മുൻപ് എല്ലാ ചോദ്യങ്ങൾക്കും CBI മറുപടി നൽകണം. മെയ് 8 കേസ് പരിഗണിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി രേഖകൾ വിട്ടു നൽകാൻ കൽക്കരി മന്ത്രാലയം തയ്യാറാകാത്തതിനെ കുറിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും കോടതി ആവശ്യപ്പെട്ടു. CBIയെ മുൾമുനയിൽ നിർത്തി സുപ്രീംകോടതി ചോദിച്ച ഓരോ ചോദ്യവും നീളുന്നത് ഭരണ നേതൃത്വത്തിലേക്ക് തന്നെയാണ്. കേസിൽ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന സൂചനയും സുപ്രീംകോടതിയിൽ നൽകി. സുപ്രീംകോടതിയിൽ നിന്ന് ക്യാമറമാൻ മധുമേനോനൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കോടതിയുടെ പരാമർശം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രതികരണം. നിയമമന്ത്രിയുടെ രാജിക്ക് സമ്മർദ്ദം ശക്തമാകുന്ന സാഹചര്യത്തിൽ ദില്ലിയിൽ കോൺഗ്രസ് കോർ കമ്മിറ്റിയും യോഗം ചേർന്നു. സുപ്രീം കോടതി പരാമർശം വന്നയുടൻ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ചരിത്രത്തിലെ ഏറ്റവും കറവുരണ്ട സർക്കാരാണിതെന്ന് സുഷമ സ്വരാജ് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ രാജി ഇടതുപക്ഷം ആവശ്യപ്പെട്ടില്ലെങ്കിലും നിയമമന്ത്രി രാജി നൽകണമെന്ന് CPMഉം CPIയും പറഞ്ഞു. കോടതി പരാമർശങ്ങൾ പരിശോധിച്ച് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുമെന്ന് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതി പരാമർശത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നയുടൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിക്കോ നിയമമന്ത്രിക്കോ എതിരെ നേരിട്ടുള്ള പരാമർശമില്ലാത്തതിനാൽ തൽക്കാലം പ്രതിസന്ധിയില്ല. എന്നാൽ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സ്ഥിതി മറിച്ചാവാം. നിയമമന്ത്രിക്കെതിരെ രൂക്ഷ പരാമർശമുണ്ടായാൽ രാജിയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് കോൺഗ്രസ് കരുതുന്നു. ഇക്കാര്യം കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു. എന്നാൽ ഒരു തീരുമാനത്തിലും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാണ് സൂചന. 2G സ്പെക്ട്രം വിഷയത്തിൽ ആദ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രതികരിച്ച സുപ്രീംകോടതി അന്തിമ ഉത്തരവിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴത്തെ സംഭവത്തിൽ കോടതിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് വ്യക്തമായ സൂചനയാണ് ഇന്നത്തെ പരാമർശങ്ങൾ. പ്രശാന്ത്രുഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ വിഷയത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകരായ ശ്രീ രാജേഷ് രാമചന്ദ്രൻ, ശ്രീ PV തോമസ്, പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ എന്നിവർ പ്രതികരിക്കുന്നു. അല്പസമയത്തിനും കോൺഗ്രസ് നേതാവ് MI ഷാനവാസും ന്യൂസ് അവറിൽ ചേരും. ശ്രീ രാജേഷ് രാമചന്ദ്രൻ, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ വളരെ നിർണായകമാവുകയാണോ? ആരുടെയെങ്കിലും രാജിയില്ലാതെ ഇനി രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ UPIക്കാവുമോ? എല്ലാ കുംഭകോണങ്ങളെയും ബ്രേസൺ ഔട്ട് ചെയ്യുന്ന പോലെ, അതായത് തങ്ങളെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ അശ്വിനി കുമാർ എന്നൊരു പൊളിറ്റിക്കൽ ലൈറ്റ് വെയ്റ്റിനെ ബലിയാടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും. പക്ഷേ ഇതൊരു വലിയ വിശ്വാസ തകർച്ച തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ശ്രീ PV തോമസ്, കോൺഗ്രസിന് ഒരു തരത്തിലും ന്യായീകരണം കണ്ടെത്താനാവില്ല. ഇന്നലെയാണെങ്കിൽ ഇന്ന് കോടതി കാര്യങ്ങൾ പരിഗണിക്കട്ടെ, CBI തിരുത്തിയ റിപ്പോർട്ടും തിരുത്താത്ത റിപ്പോർട്ടും ഒക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ, ജഡ്ജി വിധി പറയട്ടെ, ഉത്തരവിടട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി, CBIയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, നിയമമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും കൽക്കരി മന്ത്രാലയത്തിലെ ഓഫീസ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞതിലൂടെയും, ഇന്നലെ HP റാവൽ G. വഹന്മതിക്ക് എഴുതിയ കത്ത് പുറത്തു വന്നതിലൂടെയും ഇനി ഒന്നും പറഞ്ഞ് പ്രതിരോധിക്കാനാവാത്ത നിലയിലാണോ കോൺഗ്രസ്?
തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു പ്രതിരോധവുമില്ല. ഈ ഗവൺമെന്റിന് ഈ ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുമില്ല. കാരണം എന്താണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് കറപ്ഷൻ അഴിമതി ചെയ്തു, അഴിമതിയെ അത് മൂടിവെക്കാൻ ശ്രമിച്ചു. അതിനുശേഷം സബ്വേർഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജൻസി സി ബി ഐയും സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിസ്റ്റം മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനികുമാർ രാജിവെക്കണം. അശ്വിനികുമാർ ഇന്നും മിടുമിടുക്കനായിട്ട് നടക്കുകയാണ്, അതായത് ഒന്നും സംഭവിക്കാത്ത പോലെ. നമ്മുടെ പ്രധാനമന്ത്രി പോലും, പ്രധാനമന്ത്രിക്കും ഇല്ല പങ്കുണ്ട്, പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്കാണ് ഇത് പോകുന്ന സംഭവം. ഇതാരും ഒന്നും നോക്കുന്നില്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. എന്തുകൊണ്ട്? 2G സ്പെക്ട്രം ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഇത് എന്തോന്നാ കോയിലേഷൻ കമ്പൽഷൻസ് എന്ന് പറഞ്ഞു. അത് ഇത് കൂട്ടുമന്ത്രി സഭയിലെ വലിയ പ്രശ്നങ്ങളാന്ന് പറയുന്നു. ഇതൊന്നുമല്ല, പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെച്ച് പോകണം. ഇപ്പം അവസാനം വന്നിരിക്കുന്ന, ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സംഭവം ഇതാണ്. പ്രധാനമന്ത്രിക്ക് ഒന്നും ഒഴിഞ്ഞു പോകാൻ മാറില്ല. അതുപോലെ തന്നെ അശ്വിനികുമാർ, അശ്വിനികുമാർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കോമ്പിറ്റൻസ് എന്ന് നമുക്കറിയാൻ പാടില്ല. ഈ പ്രധാനമന്ത്രി എന്താ ചെയ്തത്? പ്രധാനമന്ത്രി എത്ര പേരോ ഒരു കാര്യമില്ലാത്ത ആൾക്കാരൊക്കെ പ്രധാനമന്ത്രി വെച്ചിട്ട് മന്ത്രിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രാരാബ്ധങ്ങളാണ് ഇതെല്ലാം, ഈ അശ്വിനികുമാർ ഉൾപ്പെടെ. അടൂർ ശിവൻ മഠത്തിൽ ഇന്ന് രാജി വെച്ചത് ഹരൻ റാവലാണെങ്കിലും CBIയുടെ ഡയറക്ടറുടെ പ്രസ്താവന വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴും സുപ്രീം കോടതിയുടെ വലിയ വിമർശനം ഏറ്റുവാങ്ങിയപ്പോഴും CBIയുടെ ഡയറക്ടർ പറയുന്നത് ഞാൻ സർക്കാരിൻ്റെ ഭാഗമാണ് എന്നാണ്, അതുകൊണ്ട് ഇതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ലെന്നാണ്. ബിനു, CBIയുടെ ഡയറക്ടറുടെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഒരു പരാമർശം നിർഭാഗ്യകരമാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ നിയമത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ സുപ്രീം കോടതി വിനീ നാരായണൻ കേസിലെടുത്തിട്ടുള്ള തീരുമാനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, അറിവുള്ളതാണ്. ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കാം. 96 വിനീ നാരായണൻ കേസ് സുപ്രീം കോടതിയിൽ വരുന്ന സമയത്ത് സുപ്രീം കോടതി CBI, IB, റോ തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള ഏജൻസികൾ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റിയിൽ വരരുതെന്നും അവരുടെ പ്രവർത്തനം നിയമപരമായി അവർക്ക് അക്കൗണ്ടബിലിറ്റി നമ്മുടെ ഭരണഘടനയോടും പോലീസ് ആക്ടിനോടും ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനോടും, അതായത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അവരുടെ നിയമ സംവിധാനത്തോട് മാത്രമേ അവർക്ക് അക്കൗണ്ടബിളാണെന്നും അൾട്ടിമേറ്റ്ലി ഈ രാജ്യത്തെ ഭരണഘടനയോട് അവർക്ക് വിധേയത്വം ഉണ്ടെന്നും ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ അക്കൗണ്ടിലേക്ക് പോകരുതെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള വിധിയാണ്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് വിനീ നാരായണൻ കേസ്. അതിനുശേഷമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് വരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അഴിമതിക്കെതിരെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, CBI ഡയറക്ടർ എങ്ങനെയാണ് ഈ മന്ത്രി, ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയുടെയും പ്രൈം മിനിസ്റ്റർ ഓഫീസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൽക്കരിപ്പാടം അഴിമതിയെ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അത് തിരുത്തുവാൻ അവസരം കൊടുക്കുകയും സുപ്രീം കോടതിയിൽ അദ്ദേഹം കുടുങ്ങുമെന്ന് കാണുമ്പോൾ അദ്ദേഹം ഈ രണ്ട് റിപ്പോർട്ടും, അവിടെ തിരുത്താത്ത റിപ്പോർട്ടും തിരുത്തിയ റിപ്പോർട്ടും കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അദ്ദേഹം ഒരു സോറി ഫിഗറായി, അല്ലെങ്കിൽ ഒരു നമുക്ക് അദ്ദേഹത്തിനോട് സഹതാപം തോന്നുന്നു, ഒരു CBI ഇത്രയും ഒരു പ്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറുടെ അവസ്ഥ ഒരു ഭാഗം. മറിച്ചൊരു കാര്യം, ഇന്ത്യ കഴിഞ്ഞ 6 കടന്നു പോകുമ്പോൾ അഴിമതിയെ സംബന്ധിച്ചുള്ള എത്രയോ വിധികളും എത്രയോ സംഭവങ്ങളും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ തകർക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നു. കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംഭവത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് അഴിമതിയുടെ തുക എഴുതുവാൻ പോലും അറിയാത്ത രീതിയിലേക്ക് അതിന്റെ ബൂജ്യങ്ങൾ നീണ്ടുപോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പൊതുസ്വത്തായിട്ടുള്ള കടലും കായലും പുഴയും കൽക്കരി ഖനിയും മണ്ണും വിണ്ണും ഒക്കെ തീരെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് ജനാധിപത്യം അധപ്പതിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം. ശ്രീ ശിവൻ മഠത്തിൽ ശ്രീ എം എ ഷാനവാസ്, കോൺഗ്രസ് നേതാവ്, ലോക്സഭാംഗവും ചേരുന്നു. ശ്രീ ഷാനവാസ് ദില്ലിയിൽ നിന്ന് യാത്ര തുടങ്ങി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അതിനുശേഷം പലതും നടന്നു. ഇപ്പോൾ ഹരൻ പി റാവൽ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ ജി വഹന്മതിക്ക് അയച്ച കത്തിൽ എല്ലാം വിവരിക്കുന്നുണ്ട്. കോൺഗ്രസിന് ഈ പ്രശ്നത്തിൽ ഇനി ഏതെങ്കിലും പ്രതിരോധം ബാക്കിയുണ്ടോ? ഇന്ന് കോൺഗ്രസിന് ഇപ്പോൾ എന്താ പ്രശ്നമുള്ളത്? ഇത് സുപ്രീം കോടതി ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് സുപ്രീം കോടതി പറയുന്ന ഒരു ഓർഡർ അല്ല, ഒബ്സർവേഷൻ. അങ്ങനെ ഒബ്സർവേഷൻ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ എല്ലാം കോൺഗ്രസിന്റെ വില കെട്ടിവെക്കാൻ സാധിക്കില്ല. ഇതിന്റെ അകത്ത് അറ്റോർണി ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ശ്രീ ഹരീഷ് റാവലുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ CBI ഇത് എങ്ങനെ ഫയൽ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് ലോ മിനിസ്റ്റർ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. ഇനി അത് സുപ്രീം കോടതി ഇനി തീരുമാനിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ വിളിക്കുന്ന മീറ്റിംഗ്
ഓർഡറിലാണോ അല്ലയോ അങ്ങനെ വിളിക്കാമോ? സുപ്രീം കോടതി 7 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ 7 ചോദ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഇങ്ങനെ വിളിക്കാനുള്ള, ഇങ്ങനെ മീറ്റിംഗ് വിളിക്കാനുള്ള അധികാരമുണ്ടോ? ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടം വരെ ഷെയർ ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ റിപ്പോർട്ടിൽ മാറ്റം വരുത്താറോ? മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എവിടം വരെ മാറ്റം വരുത്തുന്നു? ഇനി കേസിന്റെ അടുത്ത ഘട്ടത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഹരീഷ് റാവല് രാജിവെച്ചത് ഞങ്ങളുമായിട്ട് യാതൊരു കോൺഗ്രസുമായിട്ടും ഗവൺമെന്റുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ഹരീഷ് റാവൽ രാജിവെച്ചത് ഹരീഷ് റാവലും അറ്റോർണി ജനറലുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് മാത്രമാണ് ഹരീഷ് റാവല്. അങ്ങനെയെങ്കിൽ ഷാനവാസ്, ഇന്നലെ അദ്ദേഹം ജി വഹൻപതിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച മീറ്റിംഗ് അടക്കം നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നതാണ്, അത് അവിശ്വസിക്കണോ? അല്ല, ആ കത്തിൽ എന്താ ഉള്ളത്? ആ കത്തിൽ ഗവൺമെന്റിനെയോ കോൺഗ്രസിനെയോ കുറ്റപ്പെടുത്തത്തക്ക രീതിയിൽ ഒന്നുമില്ല. ഇവർ രണ്ടുപേരും കൂടെ ഇവരുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അകത്ത് ഗവൺമെന്റ് രംഗത്ത് വരുന്നേയില്ല. ഗവൺമെന്റും വരുന്നില്ല, കോൺഗ്രസ് പാർട്ടി വരുന്നില്ല, ലോ മിനിസ്റ്റർ വരുന്നില്ല, ആരും വരുന്നില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ഈ അഭിപ്രായം എന്റെ അറിവനുസരിച്ച് ശ്രീ അശ്വനി കുമാർ ലോ മിനിസ്റ്റർ മീറ്റിംഗ് വിളിച്ചത് തന്നെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് വേണമോ? അങ്ങനെയാണെങ്കിൽ ഷാനവാസ്, നിയമമന്ത്രി തന്നെ പറഞ്ഞത് ചില വ്യാകരണ പിശകുകൾ തിരുത്തുകയായിരുന്നു ഇതിലെന്നാണ്. അതിന്റെ അകത്ത് യാതൊരു തിരുത്തലും വരുത്തിയിട്ടില്ല എന്നാണ് ലോ മിനിസ്റ്റർ എന്നോട് ലോ മിനിസ്റ്റർ സംസാരിച്ചു അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല. എങ്ങനെ രീതിയിലുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടോ ആലോചിച്ച് ഓർഡറിലാക്കി എന്നുള്ളതല്ലാതെ ഇതിന്റെ കണ്ടൻസോ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു വാചകം പോലും അദ്ദേഹം മാറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇനി അത് സുപ്രീം കോടതി മുമ്പിൽ വരികയാണ്. സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം തന്നെ എന്തുമാത്രം മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം? അങ്ങനെ മാറ്റാമോ? അതും ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ കേസ് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് ഫൈനലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒന്നും അറിയാൻ സാധിക്കില്ല. അപ്പൊ ഫൈനലായിട്ട് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത് കൊടുക്കുന്ന അഫിഡവിറ്റിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുള്ള അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ശബ്ദം വ്യക്തമാകുന്നില്ല. വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും വിളിക്കാം. ശ്രീ രാജേഷ് ശ്യാമചന്ദ്രൻ, ഇനി കോടതി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് കോൺഗ്രസിന്റെ പുതിയ പ്രതിരോധം. കോടതി ചോദിച്ചിട്ടുള്ളത് നിയമമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാമോ? ഈ സിബിഐയുടെ കാര്യത്തിൽ നിയമോപദേശം നൽകുന്നതിന് ചുമതലപ്പെട്ട മന്ത്രാലയം എന്ന നിലയിൽ ആ മന്ത്രാലയത്തിന് ഏത് പരിധി വരെ ഇടപെടാം? ഇത് സിബിഐ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നേരത്തെ കോടതിയിൽ 8 March കോടതിയിൽ ഇത് രാഷ്ട്രീയ നേതൃത്വം കണ്ടിട്ടില്ല എന്ന് ഹരിൻ ബി റാവൽ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് വിശദീകരിക്കേണ്ടി വരും. അത് മറച്ചു വെച്ചതാണോ എന്ന് വിശദീകരിക്കേണ്ടി വരും. തിരുത്തലിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ നടന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ CBI ഇനി കൊടുക്കാൻ പോകുന്ന അഫിഡവിറ്റിലാണോ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ? ഇത് ടെക്നിക്കാലിറ്റീസിൽ ഉണ്ടായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ പ്രശ്നമോ അല്ലെങ്കിൽ രണ്ട് അവരുടെ സ്വകാര്യമായിട്ടുള്ള തർക്കമോ ഒന്നുമല്ല. 8 March ഹരിൻ റാവൽ പറയുന്നു ഈ അഫിഡവിറ്റ് ആരും തന്നെ കണ്ടിട്ടില്ല, പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതൃത്വം കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. 26 April രഞ്ജിത് സിൻഹ പറയുന്നു ഇല്ല ഇത് കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിനകത്ത് ഒരു ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യത, ഒരു വളരെ മുതിർന്ന ലോ ഓഫീസറിൻ്റെ വിശ്വാസ്യത തകർന്നതോടുകൂടി അയാൾ രാജിവെക്കുകയാണ്. അല്ലാണ്ട് സ്വകാര്യമായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പടലപ്പണക്കം അല്ലത് ഒന്നാമത്. രണ്ടാമതായിട്ട് 2 കൊല്ലം മുൻപ് ഗോപാൽ സുബ്രഹ്മണ്യം സോളിസിറ്റർ ജനറൽ തസ്തികയിൽ നിന്ന് രാജ്യത്തിൻ്റെ രണ്ടാമത്തെ വലിയ ലോ ഓഫീസറായിട്ടുള്ള സോളിസിറ്റർ ജനറൽ തസ്തികയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചത് എന്തുകൊണ്ടാണ്? അന്നും ഇതേ വാനവധിയുമായിട്ടുള്ള ഇതുപോലെ ഇത്രത്തോളം തന്നെ വലിയ കുംഭകോണമായിട്ടുള്ള 2G സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് കേസിൽ സർക്കാരിനെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ കാപട്യങ്ങളെ എല്ലാം അദ്ദേഹത്തിന് കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ റോഹിൻഡൻ നരിമാൻ എന്ന് പറയുന്ന ഫലി നരിമാൻ്റെ മകനെ കൊണ്ടുവരികയാണ് കപിൽ സിബലിന് വേണ്ടി. ആ അവസ്ഥയിലാണ് സോളിസിറ്റർ ജനറൽ രാജിവെക്കുന്നത്. സോളിസിറ്റർ ജനറൽ അറിയുന്നു പോലുമില്ല. ഇതൊന്നും സ്വകാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ സ്വകാര്യമായിട്ടുള്ള തർക്കങ്ങളോ അല്ല. ദീസ് ആർ ഓൾ ഇഷ്യൂസ് ഓഫ് ഗവർണൻസ്. ഇത് എങ്ങനെയാണ് ഭരണം നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് ലോ ഉദ്യോഗസ്ഥന്മാർ, വളരെ വളരെ മുതിർന്ന രണ്ട് ലോ ഉദ്യോഗസ്ഥന്മാർ രണ്ട് പ്രധാനപ്പെട്ട കുംഭകോണങ്ങളിൽ ലോ മിനിസ്ട്രി എടുത്ത തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കുകയാണ്. ഗോപാൽ സുബ്രഹ്മണ്യം ആദ്യം, ഇപ്പോൾ
ഈ സർക്കാരിന്റെ ഏറ്റവും മുതിർന്ന ലോ ഉദ്യോഗസ്ഥനായിട്ടുള്ള അറ്റോർണി ജനറൽ ഒരു കുംഭകോണ കേസിൽ സാക്ഷിയായിട്ട് സാക്ഷിക്കൂട്ടിൽ പോയി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കാരിന്റെ ഇത്തരം കുംഭകോണങ്ങളിലുള്ള വിശ്വാസ്യതയെക്കുറിച്ച് അറിയാൻ കഴിയും. അത് 2G സ്പെക്ട്രം കേസിൽ എല്ലാ നീക്കങ്ങളും എല്ലാ നടപടികളും അറ്റോർണി ജനറൽ AG ഓഫീസ് അറിഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് രാജ പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സാക്ഷിയായി വാനവതിയെ പട്യാല ഹൗസ് കോടതിയിലേക്ക് വിളിക്കുകയുണ്ടായി. അപ്പൊ ഈ വാനവതി റാവലുമായിട്ടുള്ള വഴക്കിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്, സ്വകാര്യമായിട്ടുള്ള തർക്കമല്ല. പിന്നെ ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും, അതിപ്പോൾ CBI ഉദ്യോഗസ്ഥനാവണമെന്നില്ല, ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ, ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആണെങ്കിലും ഒരു ഒരു ഇതിപ്പോൾ കുംഭകോണമല്ലെന്ന് വെച്ചോട്ടെ, ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കരുതിക്കോളൂ. ഈ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടാണോ സത്യവാങ്മൂലം എഴുതുന്നത്? അല്ലെങ്കിൽ സത്യവാങ്മൂലവുമായിട്ട് ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് പോകും, ആഭ്യന്തരമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സത്യവാങ്മൂലവുമായിട്ട് ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലേക്ക് പോകുമോ? ഇത് ഈ സർക്കാർ നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കുംഭകോണം. അതിന് ഈ സർക്കാരിലെ ഒരു മന്ത്രിയുടെ അടുത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനല്ല അന്വേഷണ ഏജൻസിയുടെ തലവൻ അദ്ദേഹം പോകും. സി, ഓട്ടോണമി ഇസ് എ മിത്ത്. അതിപ്പോൾ DR കാർത്തികേയനൊക്കെ വളരെ മുൻ ഡയറക്ടറായിരുന്ന കാർത്തികേയനൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഓട്ടോണമി ഇല്ല. ഒരു സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അത് തന്നെയാണ് CBI ഡയറക്ടറും. പക്ഷേ സർക്കാരിൻ്റെ കൃത്യമായി ഭാഗമായിരിക്കുമ്പോൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ തലവനോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കൊടുക്കേണ്ട രേഖയുമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രക്രിയ തന്നെ സസ്പെക്ട് ആവുകയാണ്. ഈ മുഴുവൻ സിസ്റ്റത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു അവസ്ഥയാണിത്. കാരണം ഇതിൻ്റെ ഈ വിശ്വാസ്യത, അതായത് കൃത്യമായി അന്വേഷണം കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണമാണ്, കോടതി കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന രീതിയിൽ അന്വേഷണം നടത്താൻ, കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ. ആ അന്വേഷണം കോടതി അറിയിക്കുന്നതിന് പകരം നേരെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യുകയാണ്, അവിടെ തിരുത്തലുകൾ വരുത്തുകയാണ്. തിരുത്തലുകൾ വരുത്തിയ തിരുത്തി മാറ്റിയ ഡോക്യുമെൻസുമായിട്ട് പിന്നീട് കോടതിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഈ മുഴുവൻ അന്വേഷണം എന്ന പ്രഹസനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത് ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് നടക്കുന്നത്. അതായത് CBI ഡയറക്ടർ സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ജില്ലാ തലങ്ങളിലും ഓരോ പോലീസ് സ്റ്റേഷൻ തലങ്ങളിലുമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന ശൈലിയെ ഇതെങ്ങനെ ബാധിക്കും? ഇതല്ലേ ഇവരെല്ലാവരും കാണുന്നത്? ഇങ്ങനെയല്ലേ ആവേണ്ടത് എന്നല്ലേ അവർ കരുതുന്നത്?